ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫോർവേഡ് സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഫോർവേഡ് സ്റ്റാൻഡിൻ്റെ പൊസിഷൻ. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നാലാമത്തെ ഫോർത്ത് ബ്ലോക്കിലേക്ക് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ പഞ്ചിങ് പൊസിഷൻ ഫേസ് ലെവലിൽ, ഓക്കെ, ഇത് ഈ കൈ ഇവിടെ വയ്ക്കുന്നു, റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇത് വലിക്കുന്നു. ഇത് സെയിം സെയിം പൊസിഷൻ, ഓക്കെ, വലിക്കുന്നു. ഈ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വയ്ക്കുന്നു, ഓക്കെ, സ്റ്റോപ്പ് ചെയ്യും. ഈ ബ്ലോക്ക് നമുക്ക് ഫോർവേഡ് സ്റ്റാൻഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കൈ ഇവിടെ വയ്ക്കുന്നു, ഓക്കെ. ഏത് കാലാണ് ഫ്രണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കൈ കൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെ വയ്ക്കുന്നു, ഇവിടെ വെച്ചു, സ്ലോ മോഷൻ കാണിച്ചാൽ, വൺ ടു ത്രീ സ്റ്റെപ്പ് ഇറക്കലും ബാക്കിലേക്ക് സ്റ്റെപ്പ് വരുന്നു, സെയിം ടൈമിൽ കൈ മറക്കോട്ടോ. സി ലൈക്ക് ദിസ്. ഇനി ഈ കൈയോടാണ്, ഈ കാറാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ ഈ കൈയോടാണ് നമ്മുടെ ബ്ലോക്ക് വരുന്നത്. കാല് വെക്കുന്നു, ഇങ്ങോട്ട് കാണിക്കാം. ശ്രദ്ധിക്കുന്നു, ഇത് രണ്ടും സ്റ്റൈലാണ്. ഈ ചുമലിനോട് കൂടി കൈ വരുന്നു, വീണ്ടും നോക്കണം. ഇത് നമുക്ക് ഇനി ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്ത് നോക്കാം. വയ്ക്കുന്നു, നമുക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ചെയ്യാം. അതായത് ഇങ്ങനെ ഓടിക്കുന്നു, നമ്മള് ഒരു സ്റ്റെപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഒരു ഹാഫ് സിറ്റിംഗ് പൊസിഷൻ, അതായത് ഇങ്ങനെ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സ്റ്റെപ്പ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്നിട്ട് നമ്മൾ അഞ്ചാമത്തെ ബ്ലോക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. നമ്മുടെ സെയിം പഞ്ചിങ് പൊസിഷൻ, ഈ കൈ ഓപ്പൺ ആക്കി വെക്കുന്നത്, ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക്. സി വൺ ടു ത്രീ, വൺ ടു ത്രീ, സെയിം നമ്മൾ ഈ ഹാൻഡിൽ നോക്കാം. ഇനി ഇത് നമുക്ക് ഫോർവേഡ് സ്റ്റാൻഡ് നോക്കാം. ഇത് നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പഞ്ചുകൾ ഏത് കാല ഫ്രണ്ടിലുണ്ടായിരുന്നു ആ കൈ കൊണ്ടായിരുന്നു നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഇത് ഏത് കാലം നമ്മൾ അറക്കുന്നുണ്ടെങ്കിൽ ആ കൈ കൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് വരുന്നത്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്നു, സെയിം ക്കുന്നു, സെയിം ഡയറക്ഷൻ. ഓക്കെ, സെയിം, വൺ ടു ത്രീ, സെയിം, വൺ ടു ത്രീ. ഇനി നമ്മുടെ കൈ ചേഞ്ച് ചെയ്യുന്നു, വൺ ടു ത്രീ, ഓക്കെ, വൺ ടു ത്രീ, ഓക്കെ, വൺ ടു ത്രീ. ഇത് ഫാസ്റ്റ് മൂവ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ പിടിക്കുന്നു, 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 സെയിം ഇവിടെ നിന്ന് ഓപ്പൺ, ടു ത്രീ, ഓക്കെ. ഇനി നമുക്ക് ആറാമത്തെ ബ്ലോക്കിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത്.
ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രം സെയിം സാധനം തന്നെ, പക്ഷേ ഇത് ഒരു പഞ്ച് രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇങ്ങനെ വെട്ടി ഒഴിവാക്കുക, ഇങ്ങനെ കുത്തുക. അതായത് കുത്തുക മീൻസ് ഇത് ഇത് ഇതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതാണ്. എന്തിനാണുള്ളത്? 1, 2, 3 ലൈക്ക് ദിസ്. ഓക്കെ, സെയിം പീസ് ആണ്. ഇങ്ങനെ ഇത് നമ്മൾ ഫോർവേഡ് സ്റ്റാൻഡില് നമ്മൾ ചെയ്യാൻ നോക്കാം. സെയിം സാധനം ഇറക്കുന്നു. സെയിം ചെയ്യാം, ഇറക്കി നമുക്ക് ഫാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 6 ബ്ലോക്ക് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഫോർവേഡ് സ്റ്റാൻഡേർഡ് കാണിച്ചു തന്നിരുന്നു. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സിൽ പോകുന്നത് കാണിച്ചുതരാം. ഓക്കെ, 1, 2, 3, 1, 2. ഇനി നമുക്ക് ഞാൻ ഇന്നലെ പഞ്ച് കളിച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ ഫോർവേഡ് സ്റ്റെപ്പിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്കങ്ങനെ ഇനി ഇത് നമുക്ക് ചെയ്ത 6 ബ്ലോക്കും ഞാൻ ഈ ഫോർവേഡ് സ്റ്റെപ്പിൽ കാണിക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ബൈ.